അടുപ്പ് കത്തിക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി നമുക്കിനി മൂടി വെക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കുകയാണ്.